Hello friends, assalamu alaikum. Welcome to my channel. ഇനി ഞാനൊരു സിമ്പിളായിട്ട് നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചോക്ലേറ്റ് നേക്ക് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1 kg ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ 1 teaspoon മിൽക്ക് പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്. ഇതിൻ്റെ കൂടെ ഞാൻ 1 tablespoon കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ അരിപ്പയിൽ അരിച്ച് ഒരു 2-3 തവണയെങ്കിലും ഒന്ന് അരിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഇവിടെ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാനിവിടെ 2 tablespoon ഡാർക്ക് കൊക്കോ പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതും കൂടെ ഇട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിവിടെ ചോക്ലേറ്റ് കേക്കിന് പകരം വാനില ഫ്ലേവറിലുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഏത് ഫ്ലേവർ ആണെങ്കിലും നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മളെ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 3 മുട്ടയാണ് ബീറ്റ് ചെയ്യുന്നത്. 4 മുട്ട വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ 3 മുട്ട വെച്ചാണ് 1 kg ഈ കേക്കൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് നമ്മളുടെ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുക്കേണ്ടത്. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്ത് വൈറ്റ് കളറാവണം. യെല്ലോ കളറൊക്കെ ഷെയ്ഡൊക്കെ മാറി വൈറ്റ് കളറാവുന്ന നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ചോക്ലേറ്റ് കേക്കാണ് ഞാനിവിടെ ചോക്ലേറ്റ് മിക്സ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന അതേ ചോക്ലേറ്റ് മിക്സാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ചോക്ലേറ്റ് കേക്കിൽ നമുക്ക് കോഫി പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ കോഫി പൗഡർ ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മുടെ മുട്ടയുടെ മിക്സ് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 tablespoon ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഒന്ന് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പതുക്കെ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് നമ്മൾ മൈദയുടെ മിക്സ് ഒന്ന് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സ്പീഡ് 1-ൽ ഇട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഓവർ സ്പീഡിലിടാൻ പാടില്ല. മാവ് നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം മിക്സായി കിട്ടുമ്പോഴത്തേക്ക് നമുക്കൊന്ന് സ്പാച്ചില കൊണ്ട് ബാക്കിയൊക്കെ മിക്സ് ചെയ്തെടുക്കാം. മിക്സിംഗ് ടൈം നമുക്കൊന്ന് ടൈറ്റായിട്ട് തുടങ്ങും. ആ നേരം നമുക്ക് 1/2 കപ്പ് ചെറു ചൂട് പാലും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സ്ക്വയർ ടൈപ്പിലുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനാണ് ഞാൻ സ്ക്വയർ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് എണ്ണ തടവി ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഇത്
ഇതുപോലെ ഒരു ഫോർക്കൊണ്ട് ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മുടെ ഓവൻ സെറ്റപ്പിലോട്ട് വെച്ച് നമുക്കൊന്ന് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ആവുന്ന നേരത്തെ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ മിൽക്ക്മെയ്ഡാണ് ആഡ് ചെയ്തിട്ടുള്ളത്. മിൽക്ക്മെയ്ഡ് ഓപ്ഷനലാണ്, പൊടിച്ച പഞ്ചസാര ചേർത്താലും മതിയാകും. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീമെല്ലാം നല്ല രീതിയിൽ തന്നെ ബീറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 3 ലെയറായിട്ടാണ് നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ കേക്ക് എന്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് കേക്കാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. കേക്ക് വെറ്റി കഴിഞ്ഞാൽ ഷുഗർ സിറപ്പിലേക്ക് മിൽക്ക്മെയ്ഡും കൂടെ ആഡ് ചെയ്താണ് ഞാനിവിടെ കേക്ക് വെറ്റി ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്യാം. ആദ്യം നമ്മളെ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കേക്ക് ഒന്ന് വെറ്റ് ചെയ്യണം. നമ്മൾ മിൽക്ക്മെയ്ഡ് മിക്സ് വെച്ചാണ് ഞാനിവിടെ കേക്ക് വെറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കേക്കൊന്ന് വെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. നമ്മൾ സാധാ കേക്ക് ഉണ്ടാകുന്ന ക്രീം അങ്ങ് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു നോസിലിട്ട് ഇതുപോലെ ഒന്ന് പൈപ്പും ബാഗിലൊരു നോസിലിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഏത് ഷേപ്പാണോ നമുക്ക് ഇഷ്ടം ആ ഷേപ്പിൽ നമുക്ക് നോസിലിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാകും. നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ഈസിയാണ്, പക്ഷേ ഫ്രോസ്റ്റ് ചെയ്യാനാണ് ഏറ്റവും പാടുള്ള കാര്യം. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ്. എഡ്ജസ്സൊന്നും നമുക്കൊന്ന് ക്ലിയർ ആവണമെൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കേക്കിൻ്റെ മേലെ നമുക്ക് ക്രീം ഒന്ന് നോസിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഫസ്റ്റ് ലെയർ നമ്മളതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മേലായിട്ട് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അതൊന്നും നമുക്ക് ഇതിന് മേലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമും കൂടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിന് മേലെ നമുക്ക് നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനൊരു നട്ട്സ് ഇട്ട് കൊടുക്കുന്നില്ല. സെക്കൻഡ് ലെയർ കേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് ഇതുപോലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. കേക്ക് നല്ല വെറ്റായി ഇരിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിരിക്കുന്നത്. വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ക്രീം ഒന്ന് അപ്ലൈ ചെയ്യാം. ഏത് ഷേപ്പാണോ നമുക്ക് വേണ്ട ആ ഷേപ്പിലുള്ള നോസിലിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ കേക്ക് മേക്കിംഗ് കഴിയുന്ന ഒരു അടിപൊളി കേക്കാണ്. സെക്കൻഡ് ലെയർ ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അതിന് മേലോട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മളെ തേർഡ് ലെയറായിട്ട് കേക്ക് പീസ് വെച്ച് കൊടുക്കാം. ഇതിന് മേളിൽ നമുക്ക് വെറ്റിയതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മേലെ നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്യണമെന്നില്ല, ഞാനിവിടെ സ്പ്രെഡ് ചെയ്യുകയാണ്. നേരത്തെ പോലെ നമുക്ക് നോസിൽ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിതിൽ പേരെഴുതേണ്ട ആവശ്യമുള്ളതിനാലാണ് ക്രീം ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഫിനിഷ് ചെയ്യുന്നത്.
നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചോക്ലേറ്റ് നേക്കഡ് കേക്കാണ്. കേക്ക് ഉണ്ടാക്കാൻ അറിയാം കഴിയുന്നവർക്ക്, ഫ്രോസ്റ്റിംഗ് ഈ തീരെ വശപ്പെടാത്തവർക്കും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ്. ഇതിൻ്റെ എഡ്ജസ്സോ എൻഡ് ക്ലിയർ ആവണമെന്നോ അങ്ങനത്തെ ഒരു ഡ്രോബാക്സും ആരും പറയില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയും. ഇനി നമുക്കിതിന് മേളിലായിട്ട് എന്താണോ എഴുതേണ്ടത് അത് നമുക്കിതിലോട്ടൊന്ന് എഴുതി കൊടുക്കാം. ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ ആണ് എഴുതി കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ എഴുത്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിന് മേളിലായിട്ട് കുറച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് ഞാനിവിടെ ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നമുക്കിതുപോലൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. നമ്മൾ ഡിസൈനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിതുപോലെ റോസ് കളറും വൈറ്റ് കളറും ഇതുപോലെ മിക്സ് ചെയ്തൊന്നും എടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ ഒന്ന് ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈസി ഫ്രോസ്റ്റിംഗ് മെത്തേഡ് നാക്കഡ് ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബേക്കിംഗ് ക്ലാസ്സിനോ ഒന്നിനും പോകാണ്ട് തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ്. കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്ക് മെത്തേഡാണ്. അങ്ങനെ നമ്മളെ സൂപ്പർ ബൈ ചോക്ലേറ്റ് കേക്ക് റെഡിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കുക, ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി എടുക്കാവുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.